ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുഞ്ഞു സുലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പോലത്തിയതാണ്. അതിനുവേണ്ടി ഞാൻ കപ്പ നുറുക്കി കുക്കറിലെടുത്തു. അതിനുശേഷം അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ശരിക്കും മിക്സ് ചെയ്തിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. കുക്കറിൽ വയ്ക്കുന്നത് കൊണ്ട് രണ്ട് വിസില് ഫുള്ളിലിട്ടടിക്കണം. അതുപോലെ തന്നെ ഒരു വിസില് സിമ്മിലിട്ടും അടിക്കണം കേട്ടോ. അപ്പോൾ അത് ശരിക്കും വെന്ത് കിട്ടും. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് ശരിക്ക് പൊട്ടിയതിന് ശേഷം നമ്മൾ അടുത്ത കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇപ്പം കറിവേപ്പിലയും ശരിക്കുന്ന ഇതായിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ അടിച്ചു വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചമുളകും വെളുത്തുള്ളിയും മിക്സിയിൽ ശരിക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് ശരിക്കും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് അത് ശരിയാക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കപ്പ വേവിച്ചിരുന്ന കപ്പയിലേക്കാണ് ഇട്ട് കൊടുത്തത്. ജസ്റ്റ് നമ്മൾ ശരിക്കത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കടയിലുണ്ടാക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ കപ്പോലത്തിയത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായി ഉടഞ്ഞിട്ടുമുണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.